ഈശോം ശികാക്യം സ്തുതിയായിരിക്കട്ടെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചഗ്രന്ഥിയെക്കുറിച്ചാണ് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഞ്ചഗ്രന്ഥി എന്നെ ഒരു ഒറിജിൻ ആണ് നമ്മൾ പഠിച്ചത് ബൈബിളിലെ ആദ്യത്തെ പുസ്തകങ്ങളാണ് പഞ്ചഗ്രന്ഥി പല പേരുകളിൽ അതറിയപ്പെടുന്നുണ്ട് പെൻഡറ്റുക്ക് തോറ ബുക്സ് ഓഫ് ലോ ബുക്സ് ഓഫ് മോസസ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന അഞ്ച് പുസ്തകങ്ങളുടെ സമാഹാരമാണ് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യാ നിയമാവർത്തനം ജനസിസ് എക്സോഡസ് ലെവിറ്റിക്കസ് നമ്പേഴ്സ് ആൻഡ് ഡ്യൂട്രോണമി ഈ അഞ്ച് പുസ്തകങ്ങളെ ഒരുമിച്ച് പറയുന്നതാണ് ഗ്രീക്ക് ഭാഷയിൽ പെൻഡക്റ്റുക്ക് എന്നും ഹിബ്രു ഭാഷയിൽ തോറ അതിൻ്റെ അർത്ഥം ലോ എന്നാണ് എന്നാൽ അഞ്ച് പുസ്തകങ്ങൾ മോശയാണ് ഈ പുസ്തകങ്ങളെല്ലാം എഴുതിയത് നമ്മളിനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഓരോ പുസ്തകത്തെയും കുറിച്ചാണ് നമ്മൾ പഠിക്കുക ഒന്നാമത്തെ പുസ്തകം ജനേഴ്സിസ് ആണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഒറിജിൻ ബേർത്ത് ജനറേഷൻ ബിഗിനിങ് എന്നൊക്കെയാണ് ഏകദേശം അൻപത് അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ജനേഴ്സിസ് മോശയാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചിരുന്നു ഇതിൽ മുഖ്യമായും ദ ക്രിയേഷൻ ഓഫ് ദി വേൾഡ് ക്രിയേഷൻ ഓഫ് ദി എർത്ത് ദ ക്രിയേഷൻ ഓഫ് ദി യൂണിവേഴ്സ് അതാണ് ഈ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലുമായിട്ടുള്ള ഒരു ഉടമ്പടി അത് നമ്മൾ ഈ പുസ്തകത്തിൽ കൂടുതലായി കാണുന്നുണ്ട് മനുഷ്യൻ ചെയ്ത പാപം ആദം ഹവ്വ ചെയ്ത പാപം അതിന് ഒരു രക്ഷ ദൈവത്തിലൂടെ സമാഗതമാകുന്നത് അപ്പോൾ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നത് കൂടിയാണ് ഉൽപ്പത്തി പുസ്തകം എന്നുള്ളത് നമുക്കറിയാം എ ബി സി ആയിരത്തി നാനൂറ്റി അൻപത് ആയിരത്തി നാനൂറ്റി പത്ത് ഇതിനിടയിലാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമ്മൾ ഏതൻ തോട്ടം കാണുന്നു അറാറത്ത് പർവ്വതത്തെ ഈ പുസ്തകത്തിൽ കാണുന്നു ബാബേൽ ഗോപുരത്തെ നമ്മളിതിൽ കാണുന്നു ഊർ മരുഭൂമിയെ നമ്മളിതിൽ കാണുന്നു ഹാരാൻ ഷെക്കേം ഹെബ്രോൺ താഴ്വര ബേർഷ ബഥൈൽ ഈജിപ്റ്റ് എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളും പർവ്വത നിരകളും താഴ്വരകളും ഒക്കെ ആയിട്ടുള്ള മേഖലകളാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ലൊക്കേഷനായി നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രമാണ് ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയിൽ പ്രതിപാദിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാം മുഖ്യ കഥാപാത്രങ്ങൾ ആദമുണ്ട് ഹവയുണ്ട് നോഹയുണ്ട് അബ്രാഹമുണ്ട് സാറ ഉണ്ട് ഐസക്കുണ്ട് ജേക്കബുണ്ട് ജോസഫ് ഉണ്ട് അങ്ങനെ തുടർന്ന് വരുന്ന ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരുപാട് ഇതുപോലെയുള്ള കഥാപാത്രങ്ങളെ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഉൽപ്പത്തി പുസ്തകം രചിച്ചത് മോസസ് എന്ന് വിശ്വസിക്കുന്നു ആ ഉൽപ്പത്തി പുസ്തകം ലോകത്തിൻ്റെ ചരിത്രം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അതിൽ നിന്നാണ് ഉൽപ്പത്തി എന്ന വാക്ക് വരുന്നത് ജനേഴ്സിസ് എന്ന വാക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് പഞ്ചഗ്രന്ഥികളെക്കുറിച്ചുള്ള തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ഓരോരോ പുസ്തകങ്ങളെക്കുറിച്ചുകൂടി പഠിക്കും അങ്ങനെ ഈ ക്ലാസ് നിങ്ങളെല്ലാവരും കാണുകയും കൂടുതലായി വിശുദ്ധ ഗ്രന്ഥത്തെ അറിയാനും മനസ്സിലാക്കാനും അതുവഴി മറ്റുള്ളവർക്ക് നൽകാനും പങ്കുവയ്ക്കാനും ഇടയാവുക അങ്ങനെ തമ്പുരാൻ്റെ വചനം അടങ്ങുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ വലിയ വിശുദ്ധമായ ഒന്നാണ് നമുക്കറിയാം ഞാൻ വിശുദ്ധ ജെറോം പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുന്നു ദി ഇഗ്നറൻസ് ഓഫ് ദി ബൈബിൾ ഈസ് ദി ഇഗ്നറൻസ് ഓഫ് ക്രൈസ്റ്റ് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെ അറിയുക അതിലൂടെ ക്രിസ്തുവന് മനസ്സിലാക്കുക അതിലൂടെ ക്രിസ്തുവനെ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാൻ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് സാധിക്കട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ